हाय फ्रेंड्स എല്ലാവർക്കും വിദ്യാലയം ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുകയുള്ളൂ ഇന്ന് മലയാള വിഭാഗത്തിൽ പിഎസ്സി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോർഷൻസ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കത് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആദ്യം മലയാളം ശൈലികളിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം നാന്ദി കുറിക്കുക ആരംഭിക്കുക അപ്പോൾ കുറച്ച് ശൈലികൾ എപ്പോഴും ചോദിക്കുന്നതാണ് പി എസ് സി പരീക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അതിലോട്ട് പോവുകയാണ് നാന്ദി കുറിക്കുക ആരംഭിക്കുക ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ നാന്ദി കുറിക്കുക ആരംഭിക്കുക ധനാശി പാടുക അവസാനിപ്പിക്കുക ആകാശക്കോട്ട മനോരാജ്യം ആകാശക്കോട്ട എന്ന് പറഞ്ഞാൽ മനോരാജ്യമാണ് ചിത്രവധം ക്രൂരശിക്ഷ ചിത്രവധം ക്രൂരശിക്ഷ ശംഖ് വിളിക്കുക ശുഭസൂചന നൽകുക ശംഖ് വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശുഭസൂചന നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നാന്ദി കുറിക്കുക ആരംഭിക്കുക ധനാശി പാടുക അവസാനിപ്പിക്കുക ആകാശക്കോട്ട മനോരാജ്യം ആകാശക്കോട്ട മനോരാജ്യമാണ് ചിത്രവധം ക്രൂരശിക്ഷ ചിത്രവധം ക്രൂരശിക്ഷ എന്നാണ് ശംഖ് വിളിക്കുക ശുഭസൂചന നൽകുക കാക്ക പിടിക്കുക പ്രീതി സമ്പാദിക്കുക കാക്ക പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രീതി സമ്പാദിക്കുക എന്നാണ് അർത്ഥം മർക്കടമുഷ്ടി പിടിവാശി മർക്കടമുഷ്ടി പിടിവാശി അപ്പോൾ കാക്ക പിടിക്കുക പ്രീതി സമ്പാദിക്കുക മർക്കടമുഷ്ടി പിടിവാശി ഉർവശി ശാപം പോലെ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അനർത്ഥം അനുഗ്രഹമായി പരിണമിക്കുക അതാണ് ഉർവശി ശാപം പോലെ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രാലിംഗനം കപടവും മാരകവുമായ സ്നേഹപ്രകടനത്തെയാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത് അപ്പോൾ ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത് കപടവും മാരകവുമായ സ്നേഹപ്രകടനമാണ് ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുക അതിനെയാണ് ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുക എന്നാണ് കാക്ക പിടിക്കുക പ്രീതി സമ്പാദിക്കുക മർക്കടമുഷ്ടി പിടിവാശി ഉർവശി ശാപം പോലെ അനർത്ഥം അനുഗ്രഹമായി പരിണമിക്കുന്നതിനാണ് ഉർവശി ശാപം പോലെ ധൃതരാഷ്ട്രാലിംഗനം കപടവും മാരകവുമായ സ്നേഹപ്രകടനത്തെയാണ് പറയുന്നത് ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുക ഇനി നമുക്ക് കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം അപകൃഷ്ടം ഉത്കൃഷ്ടം ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക അപകൃഷ്ടം ഉത്കൃഷ്ടം ത്യാജ്യം ഗ്രാഹ്യം ത്യാജ്യം ഗ്രാഹ്യം ഐഹികം പാരത്രികം ഐഹികം എന്ന് പറഞ്ഞാൽ എന്താണ് പാരത്രികം ഐഹികത്തിൻ്റെ ഓപ്പോസിറ്റാണ് പാരത്രികം അഗ്രജൻ അവരജൻ അഗ്രജൻ്റെ ഓപ്പോസിറ്റ് എന്താണ് അവരജൻ മോദം ഖേദം മോദം ഖേദം ആസ്തികൻ നാസ്തികൻ ആസ്തികൻ നാസ്തികൻ എന്നാണ് അപ്പോൾ അപകൃഷ്ടത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഉത്കൃഷ്ടം ത്യാജ്യം ഗ്രാഹ്യം ഐഹികം പാരത്രികം അഗ്രജൻ അവരജൻ മോദം ഖേദം മോദം ഖേദം ആസ്തികൻ നാസ്തികൻ സ്മൃതി വിസ്മൃതി സ്മൃതിയുടെ ഓപ്പോസിറ്റാണ് വിസ്മൃതി ദ്രുതം മന്ദം ദ്രുതം മന്ദം സമഗ്രം ഭാഗികം സമഗ്രം ഭാഗികം നശ്വരം ഓപ്പോസിറ്റ് അനശ്വരം അപ്പോൾ സ്മൃതി ഓപ്പോസിറ്റ് എന്താണ് വിസ്മൃതി ദ്രുതം മന്ദം സമഗ്രം ഭാഗികം സമഗ്രം ഭാഗികം നശ്വരം അനശ്വരം വൃദ്ധി ക്ഷയം വൃദ്ധി ക്ഷയം സൽക്കർമ്മത്തിൻ്റെ ഓപ്പോസിറ്റ് ദുഷ്കർമ്മം സൽക്കർമ്മം ദുഷ്കർമ്മം ശൂരൻ ഭീരു ശൂരൻ ഭീരു ഐഹികം പാരത്രികം ഐഹികം പാരത്രികം അപ്പോൾ സ്മൃതി വിസ്മൃതി സ്മൃതിയുടെ ഓപ്പോസിറ്റാണ് വിസ്മൃതി ദ്രുതത്തിൻ്റെ ഓപ്പോസിറ്റ് മന്ദം ദ്രുതഗതിയിൽ പോവുക മന്ദഗതിയിൽ പോവുക സമഗ്രം ഭാഗികം സമഗ്രമായിട്ടുള്ളത് ഭാഗികമായിട്ടുള്ളത് നശ്വരം അനശ്വരം വൃദ്ധി ക്ഷയം വൃദ്ധി ക്ഷയം സൽക്കർമ്മം ദുഷ്കർമ്മം ശൂരൻ്റെ ഓപ്പോസിറ്റ് ഭീരു എന്നാണ് ഐഹികത്തിൻ്റെ ഓപ്പോസിറ്റ് പാരത്രികം ഇനി കുറച്ച് തർജ്ജമകളിലേക്ക് പോകാം ഇതിപ്പോൾ പി എസ് സിയുടെ ഒരു ട്രെൻഡാണ് തർജ്ജമ ചോദിക്കുന്നത് ടു ക്യാച്ച് എ സ്ട്രാ എന്ന് പറഞ്ഞാൽ വൈക്കോൾ തുരുമ്പിൽ പിടിക്കുക ടു ക്യാച്ച് എ സ്ട്രാ വൈക്കോൾ തുരുമ്പിൽ പിടിക്കുക എ നൈറ്റ് മെയർ പേടി സ്വപ്നം എ നൈറ്റ് മെയർ എന്താണ് പേടി സ്വപ്നം എന്നാണ് ടു ബ്ലോ ഓൺസോൺ ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ നടത്തുന്നതിനെയാണ് എ ബ്ലോ ഓൺസോൺ ട്രംപറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടു ക്യാച്ച് എ സ്ട്രാ വൈക്കോൾ തുരുമ്പിൽ പിടിക്കുക എ നൈറ്റ് മെയർ പേടി സ്വപ്നം ടു ബ്ലോ ഓൺസോൺ ട്രംപറ്റ് ആത്മപ്രശംസ നടത്തുക ദ പെൻ ഈസ് മൈറ്റർ ദാൻ സോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പടവാളുകൾ കൊണ്ട് സാധിക്കുന്നതിലധികവും തൂലിക കൊണ്ട് സാധിക്കുമെന്നാണ് അപ്പോൾ പടവാള് കൊണ്ട് സാധിക്കുന്നതിനേക്കാൾ അധികമായിട്ട് തൂലിക കൊണ്ട് സാധിക്കുമെന്നാണ് പെൻ ഈസ് മൈറ്റർ ദാൻ സോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
സെൽഫ് ഹെൽപ്പ് ഇൻ ദ ബെസ്റ്റ് ഹെൽപ്പ്. ആളേറെ പോകുന്നത് നല്ലത് താനേറെ പോകുന്നതാണ്. എ വൂൾഫ് ഇൻ ദ ഗ്രാപ് ഓഫ് എ മൈൻഡ്, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഇൻ ദ ബെസ്റ്റ് ഹെൽപ്പ്, ആളേറെ പോകുന്നത് നല്ലത് താനേറെ പോകുന്നതാണ്. എ വൂൾഫ് ഇൻ ദ ഗ്രാപ് ഓഫ് മൈൻഡ്, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസ് എലോൺ, ജീവിതം പൂമത്ത മാത്രമല്ല. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസ് എലോൺ, ജീവിതം പൂമത്ത മാത്രമല്ല. ഇനി കുറച്ച് ശൈലികളും പഴഞ്ചൊല്ലുകളിലേക്ക് പോകാം. ഇഫ് ദേർ ഈസ് എ വിൽ ദേർ ഈസ് എ വേ, വേനൽ ചക്ക വേരിലും കായ്ക്കും. ഇഫ് ദേർ ഈസ് എ വിൽ ദേർ ഈസ് എ വേ, വേനൽ ചക്ക വേരിലും കായ്ക്കും. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ്, കാറ്റുള്ളപ്പോൾ തൂറ്റുക. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ്, കാറ്റുള്ളപ്പോൾ തൂറ്റുക. ദ ബിസിയസ്റ്റ് മെൻ ഹാവ് ദ മോസ്റ്റ് ലെഷർ, ഏറ്റവും കൂടുതൽ തിരക്കുള്ളവനാണ് ഏറ്റവും ഒഴിവ് സമയം ലഭിക്കുക. അപ്പോൾ ദ ബ്യൂസിയസ്റ്റ് മെൻ ഹാവ് ദ മോസ്റ്റ് ലെഷർ, ഏറ്റവും കൂടുതൽ തിരക്കുള്ളവനാണ് ഏറ്റവും ഒഴിവ് സമയം ലഭിക്കുന്നത്. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് അലോൺ, ജീവിതം മലർമെത്ത മാത്രമല്ല. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് അലോൺ, ജീവിതം മലർമെത്ത മാത്രമല്ല. അപ്പോൾ ഇഫ് ദേർ ഈസ് എ വിൽ ദേർ ഈസ് എ വേ, വേനൽ ചക്ക വേരിലും കായ്ക്കും. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ്, കാറ്റുള്ളപ്പോൾ തൂറ്റുക. ദ ബ്യൂസിയസ്റ്റ് മെൻ ഹാവ് ദ മോസ്റ്റ് ലെഷർ, ഏറ്റവും കൂടുതൽ തിരക്കുള്ളവനാണ് ഏറ്റവും ഒഴിവുള്ള സമയം ലഭിക്കുന്നത്. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് അലോൺ, ജീവിതം മലർമെത്ത മാത്രമല്ല. എ റോളിംഗ് സ്റ്റോൺ ഗ്യാദർ നോ മോസ്, ഉരുളുന്ന കല്ലിൽ പായൽ പുരുളുമോ. എ റോളിംഗ് സ്റ്റോൺ ഗ്യാദർ നോ മോസ്, ഉരുളുന്ന കല്ലിൽ പായൽ പുരുളുമോ. ടു പുട്ട് ഇൻ മൈൻഡ്, ഓർമ്മിപ്പിക്കുക. ടു പുട്ട് ഇൻ മൈൻഡ്, ഓർമ്മിപ്പിക്കുക. ടു മെനി കൂക്സ് സ്പോയിൽ ദ ബ്രോത്ത്, ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല. ടു മെനി കൂക്സ് സ്പോയിൽ ദ ബ്രോത്ത്, ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല. ടൈം ഹീൽസ് ദ വൂൺസ്, കാലം എല്ലാ മുറിവുകളും ഉണക്കും. ടൈം ഹീൽസ് ദ വൂൺസ്, കാലം എല്ലാ മുറിവുകളും ഉണക്കും. അപ്പോൾ എ റോളിംഗ് സ്റ്റോൺ ഗ്യാദർ നോ മോസ്, ഉരുളുന്ന കല്ലിൽ പായൽ പുരുളുമോ. ടു പുട്ട് ഇൻ മൈൻഡ്, ഓർമ്മിപ്പിക്കുക. ടു മെനി കൂക്സ് സ്പോയിൽ ദ ബ്രോത്ത്, ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല. ടൈം ഹീൽസ് ദ വൂൺസ്, കാലം എല്ലാ മുറിവുകളും ഉണക്കും. ഇനി കുറച്ച് കഥാപാത്രങ്ങളും കൃതികളും നോക്കാം. അതും എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസാണ്. ഭ്രാന്തൻ വേലായുധൻ എന്തിൻ്റെ ഏതിലെ കഥാപാത്രമാണ്? ഇരുട്ടിൻ്റെ ആത്മാവിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. ചെമ്മീനിലെ കഥാപാത്രമാണ് പളനി. അപ്പോൾ ചെമ്മീനിലെ കഥാപാത്രമാണ് പളനി. ഇരുട്ടിൻ്റെ ആത്മാവിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. മരുഭൂമികൾ ഉണ്ടാകുന്നത്, അതിലെ കഥാപാത്രത്തിൻ്റെ പ്രധാന കഥാപാത്രമാണ് കുന്ദൻ. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ് രവി, അപ്പുക്കിളി. ഇവ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ് രവി, അപ്പുക്കിളി. നാലുകെട്ടിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. അപ്പുണ്ണി നാലുകെട്ടിലെ കഥാപാത്രമാണ്. അപ്പോൾ വാസവദത്ത കരുണയിലെ കഥാപാത്രമാണ് വാസവദത്ത. അപ്പോൾ ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവിലെ കഥാപാത്രമാണ്. പളനി ചെമ്മീനിലെ കഥാപാത്രം. കുന്ദൻ മരുഭൂമികൾ ഉണ്ടാകുന്നത്. രവി അപ്പുക്കിളി ഹസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ്. അപ്പുണ്ണി നാലുകെട്ടിലെ കഥാപാത്രം. വാസവദത്ത കരുണയിലെ കഥാപാത്രം. ഇനി നമുക്ക് കുറച്ച് കഥാപാത്രങ്ങളെയും കൂടെ നോക്കാം. അറബിപ്പൊന്നിലെ കഥാപാത്രമാണ് കോയ. അറബിപ്പൊന്നിലെ കഥാപാത്രമാണ് കോയ. പെരിഞ്ചങ്കോടൻ രാമരാജ ബഹുദൂറിലെ കഥാപാത്രമാണ് പെരിഞ്ചങ്കോടൻ. തോട്ടിയുടെ മകനിലെ കഥാപാത്രമാണ് ചുടലമുത്തു. ചുടലമുത്തു തോട്ടിയുടെ മകനിലെ കഥാപാത്രമാണ് ചുടലമുത്തു. അപ്പോൾ അറബിപ്പൊന്നിലെ കഥാപാത്രം കോയ, രാമരാജ ബഹുദൂറിലെ കഥാപാത്രം പെരിഞ്ചക്കോടൻ, തോട്ടിയുടെ മകനിലെ കഥാപാത്രമാണ് ചുടലമുത്തു. ദൈവത്തിൻ്റെ വികൃതികൾ എന്നിലെ കഥാപാത്രങ്ങളാണ് അൽഫോൺസ് അച്ഛനും മാഗി മദാമയും. അപ്പോൾ ദൈവത്തിൻ്റെ വികൃതികളിലെ കഥാപാത്രങ്ങളാണ് അൽഫോൺസ് അച്ഛനും മാഗി മദാമയും. സുന്ദരികളും സുന്ദരന്മാരും എന്നിലെ കഥാപാത്രങ്ങളാണ് ഖദീജ. അപ്പോൾ സുന്ദരികളിലെയും സുന്ദരികളും സുന്ദരന്മാരിലെയും കഥാപാത്രമാണ് ഖദീജ. ബാല്യകാല സഖിയുടെ കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും. ബാല്യകാല സഖിയിലെ കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും. അപ്പോൾ അറബിപ്പൊന്നിലെ കഥാപാത്രം കോയ, രാമരാജ ബഹുദൂറിലെ കഥാപാത്രമാണ് പെരിഞ്ചങ്കോടൻ, തോട്ടിയുടെ മകനിലെ കഥാപാത്രം ചുടലമുത്തു, ദൈവത്തിൻ്റെ വികൃതിയിലെ കഥാപാത്രങ്ങളാണ് അൽഫോൺസ് അച്ഛനും മാഗി മദാമയും, സുന്ദരികളും സുന്ദരന്മാരും അതിലെ പ്രധാന കഥാപാത്രം ഖദീജ, ബാല്യകാല സഖിയിലെ പ്രധാന കഥാപാത്രം മജീദും സുഖറയും. ഇനി നമുക്ക് കുറച്ച് കടങ്കഥകളിലേക്ക് പോകാം.
അടുപ്പിൻ തിണ്ണയിലെ അമ്മായിയമ്മ പൂച്ച. അടുപ്പിൻ തിണ്ണയിലെ അമ്മായിയമ്മ ആരാണെന്നറിയാമോ? പൂച്ചയാണ് അടുപ്പിൻ തിണ്ണയിലെ അമ്മായിയമ്മ. 1000 കിളിക്ക് ഒരു കൊക്ക് വാഴക്കൂമ്പ്. 1000 കിളിക്ക് ഒരു കൊക്ക് വാഴക്കൂമ്പ്. മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് പശുവല്ല, ഏതാണ്? ചക്ക. മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് പശുവല്ല, ചക്ക. അപ്പോൾ അടുപ്പിൻ തിണ്ണയിലെ അമ്മായിയമ്മ ആരാ? പൂച്ച. 1000 കിളിക്ക് ഒരു കൊക്ക് വാഴക്കൂമ്പ്. മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് പശുവല്ല, ചക്ക. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, ഏതാണെന്നറിയോ? പാവയ്ക്ക. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, പാവയ്ക്ക. വായിൽ നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. വായില്ല നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. അപ്പോൾ വായില്ല നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്, ചിരവ. വലവീശി ഞാൻ മുക്കുവനല്ല, നൂല് നൂൽക്കും ഞാൻ വിൽക്കാറില്ല, ചിലന്തി. ഇപ്പോൾ വലവീശി ഞാൻ മുക്കുവനല്ല, നൂല് നൂൽക്കും ഞാൻ വിൽക്കാറില്ല, ആരാണ്? ചിലന്തി. അപ്പോൾ മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, പാവയ്ക്ക. വായില്ല നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്, ചിരവ. വലവീശും ഞാൻ മുക്കുവനല്ല, നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല, ചിലന്തി. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഉടനെ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും.